നമസ്കാരം സ്വാഗതം വാളയാർ കേസിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ലതാ ജയരാജനെ സർക്കാർ പുറത്താക്കി വാളയാർ കേസ് കാര്യക്ഷമമായി കൈകാര്യം ആരോപിച്ചാണ് സ്ഥലത്ത് നിന്നുള്ള പുറത്താക്കൽ പുറത്താക്കൽ ഉത്തരവിൽ മുഖ്യമന്ത്രി ഒപ്പുവയ്ക്കുകയും ചെയ്തു അന്വേഷണത്തിൽ വീഴ്ച വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും ഉണ്ടെങ്കിൽ കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുമെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു പ്രതികൾക്ക് സി പി എം ബന്ധമുണ്ടെന്ന വസ്തുത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ രണ്ട് പെൺകുട്ടികളുടെ മാതാപിതാക്കൾക്കൊപ്പമാണ് സർക്കാരെന്നും മുഖ്യമന്ത്രി അറിയിച്ചു സി ബി ഐ അന്വേഷണം വേണമെന്ന പ്രസ്താവന നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കോടതിയുടെ പരിഗണനയിലായ കേസായതിനാൽ സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവിടാൻ ഇപ്പോൾ സാധിക്കില്ലെന്നാണ് തനിക്ക് ലഭിച്ച നിയമോപദേശമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസ്താവന അതേസമയം പ്രതികളെ വെറുതെ വിട്ടതിനെതിരെ മേൽക്കോടതിയിൽ അപ്പീൽ നൽകുമെന്നും മികച്ച അഭിഭാഷകരെ കേസ് നടത്തിപ്പ് ഏൽപ്പിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അന്വേഷണത്തിൽ വീഴ്ച പറ്റിയത് സംബന്ധിച്ച റിപ്പോർട്ട് കിട്ടിയെന്ന് നിയമമന്ത്രി എ കെ ബാലൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഇത്തരം വീഴ്ചകൾ ആവർത്തിക്കാതിരിക്കാൻ സർക്കാർ ശക്തമായ നടപടി എടുക്കുമെന്നും ആ നടപടികൾ വരും ദിവസങ്ങളിൽ കാണാമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു രണ്ടായിരത്തി പതിനേഴ് ജനുവരി പതിമൂന്നിന് പതിമൂന്ന് വയസ്സുള്ള മൂത്ത സഹോദരിയെ തൂങ്ങി മരിച്ച നിലയിലും അതേ വർഷം നാലിന് ഒൻപത് വയസ്സുള്ള ഇടയ സഹോദരിയെയും തൂങ്ങി മരിച്ച നിലയിൽ വാളയാറിൽ നിന്നും കണ്ടെത്തുകയായിരുന്നു പ്രതികളുടെ ലൈംഗിക പീഡനം സഹിക്കാനാവാതെ പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്തു എന്നാണ് കേസിൽ പറഞ്ഞിരിക്കുന്നത് വ്യക്തമായ തെളിവുകളുടെ അഭാവത്തിൽ പ്രതികളെ കോടതി വെറുതെ വിടുകയായിരുന്നു മാത്രമല്ല പ്രതികൾക്ക് സി പി എം ബന്ധം തെളിഞ്ഞിരുന്ന സാഹചര്യത്തിൽ ഭരണപക്ഷത്തിന്റെ അറിവോടെയാണ് പ്രതികളെ വെറുതെ വിടുന്നതെന്ന തരത്തിലുള്ള വാർത്തകൾ പരന്നതോടെയാണ് ഇരകളുടെ മാതാപിതാക്കൾക്ക് അനുകൂലമായ വിധി തങ്ങൾ പുറപ്പെടുവിക്കാം എന്ന തരത്തിലുള്ള പ്രസ്താവനയുമായി സർക്കാർ തന്നെ ഇപ്പോൾ മുൻപോട്ട് വന്നിരിക്കുന്നത് അതിനു മുന്നോടിയാണ് ലതാ ജയരാജിന്റെ പുറത്താക്കൽ ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്